ഈ ചോദ്യം ഗായത്രിൽ നിന്നുമാണ് നമസ്കാരം സദ്ഗുരു എൻ്റെ ധാരണയിൽ ദൈവം മുഴുവൻ അസ്തിത്വത്തിൻ്റെയും സൃഷ്ടാവാണ് അദ്ദേഹത്തെ സ്വയംഭൂ എന്നാണ് വിളിക്കുന്നത് ദൈവ ശാസ്ത്രത്തെക്കുറിച്ച് അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ആശയക്കുഴപ്പത്തിലാകുന്നു സൃഷ്ടിയുടെ ഒരു ഭാഗത്തിന് എങ്ങനെയാണ് സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ കഴിയുക നിങ്ങൾ മനസ്സിലാക്കിയത് ദൈവം എന്നാൽ സൃഷ്ടിയുടെ ഉറവിടമാണ് അല്ലേ അങ്ങനെയല്ലേ അത് സൃഷ്ടാവാണ് അപ്പോൾ സൃഷ്ടിയുടെ ഒരു ഭാഗത്തിന് എങ്ങനെയാണ് സൃഷ്ടാവിനെ നിർമ്മിക്കാൻ കഴിയുക ഓ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയതിനെ കുറിച്ച് പറയാം അതായത് ദൈവം മുഴുവൻ അസ്തിത്വത്തിന്റെയും സൃഷ്ടാവാണ് ആദ്യത്തെ കാര്യം ഈ മുഴുവൻ പ്രപഞ്ചവും എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയില്ല ആർക്കും അറിയില്ല ഈ മുഴുവൻ പ്രപഞ്ചവും എന്താണെന്ന് നിങ്ങൾക്കറിയാത്തപ്പോൾ സൃഷ്ടാവിനെപ്പറ്റി നിങ്ങൾ എങ്ങനെയാണ് അറിയുക ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഉൽപ്പന്നത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തെ നിങ്ങൾ പൂർണമായും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ പക്ഷെ ഇപ്പോൾ അതാരും ഉണ്ടാക്കിയെന്നറിയാം അതിൻ്റെ ഗുണം എന്താണെന്നറിയാം എങ്ങനെ ഉണ്ടാക്കി എന്ന് അറിയാം എല്ലാം അറിയാം പക്ഷേ നിങ്ങളുടെ അറിവിൽ ഒരു വലിയ പ്രശ്നമുണ്ട് നിങ്ങൾക്കതിനെ അറിവെന്ന് വിളിക്കാൻ കഴിയില്ല അത് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരുതരം അഹങ്കാരമാണ് അറിയാത്തത് എനിക്ക് അറിയില്ല എന്ന് തുറന്നു പറയാനുള്ള മനസ്സിലായ്മ അതുകൊണ്ട് നിങ്ങൾ എന്ത് വിഡിത്തങ്ങളും വളരെ മണ്ടൻ രീതിയിൽ മനസ്സിലാക്കി വെക്കും കൂടാതെ അതേപോലെ തന്നെ വിഡിത്തങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഒരു ആയിരം പേരെ ഒപ്പം കിട്ടിയാൽ നിങ്ങളുടെ ശക്തി വർദ്ധിക്കും നിങ്ങൾ സൃഷ്ടാവുമായി ഒരു ബന്ധം സ്ഥാപിക്കും കാരണം എല്ലാ വിടുകളും ഒരേ കാര്യം തന്നെ പറഞ്ഞാൽ ആ വിടുകളുടെ കൂട്ടത്തിൽ ആ കാര്യം യാഥാർത്ഥ്യമാകും ഈ സൃഷ്ടി എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുമെന്നൊന്നും നിങ്ങൾക്കറിയില്ല പക്ഷെ ആരാണ് സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം അവൻ അവനെ തന്നെ സൃഷ്ടിച്ചു എന്നും നിങ്ങൾക്കറിയാം അതൊരു പുരുഷനാണെന്നും നിങ്ങൾക്കറിയാം ഇതെല്ലാം നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല രണ്ട് മിനിറ്റ് മുമ്പേ ഞാൻ പറഞ്ഞതും ഈ കാര്യം തന്നെയാണ് നിങ്ങളൊരു വലിയ പ്രശ്നമാണ് നിങ്ങളുടെ കണ്ണിൽ നിങ്ങളൊരു വലിയ മതാത്മകയായിരിക്കാം പക്ഷേ സമൂഹത്തിന് നിങ്ങൾ വലിയൊരു പ്രശ്നമാണ് ഈ ഭൂമിയിലെ എല്ലാ ജീവികൾക്കും നിങ്ങൾ വലിയൊരു പ്രശ്നമാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം നിങ്ങൾ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നിട്ട് തന്നെ നിങ്ങളുടെ മനസ്സ് തന്നെ അംഗീകരിക്കാത്തപ്പോൾ നിങ്ങളതിനെ ദൈവത്തിലേക്ക് ആരോപിക്കുന്നു എന്നിട്ട് അവിടുന്ന് ലഭിച്ചതാണെന്ന് പറയുന്നു നിങ്ങൾ ഈ പക്ഷികളുടെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും ഇനി നിങ്ങൾ കേട്ടില്ലെങ്കിൽ തന്നെ അവ എന്തെങ്കിലും നിങ്ങളുടെ മുഖത്ത് ഇടുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും കുറഞ്ഞത് അവരൊരു പക്ഷി ഇരിക്കുന്നുണ്ട് എന്നെങ്കിലും മനസ്സിലാകും പക്ഷെ നിങ്ങൾ ഈ വിഡുത്തനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ വിനയവും ലാളിത്യവും കൈമോശം വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ വിഡ്ഢത്തങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നു പക്ഷെ യഥാർത്ഥ സത്യം ഇതാണ് നിങ്ങൾക്ക് ഈ സൃഷ്ടിയുടെ ആകൃതിയോ രൂപമോ വലിപ്പമോ ഒന്നും അറിയില്ല നിങ്ങളുടെ നിലനിൽപ്പിന്റെ സ്വഭാവം അതാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യം അതൊരിക്കൽ പോകുമ്പോൾ കാരണം അതൊരു അറിവല്ല നിങ്ങളതിനെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല ഒന്നെങ്കിൽ നിങ്ങളൊരു മതഭ്രാന്തനാകണം അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിവുള്ളവനാകണം ഈ രണ്ടു കൂട്ടരും ചോദ്യങ്ങൾ ചോദിക്കില്ല ഒരാളെജ്ഞനല്ല മറ്റേയാൾ ഒരാൾക്കൂട്ടമുണ്ട് അതുകൊണ്ട് ഭ്രാന്തന്മാർ അവർ വിശ്വസിക്കും ഇത് തന്നെയാണ് കാരണം അയാൾ ആൾക്കൂട്ടത്തിനിടയിലാണ് അവിടെ മാത്രമേ അയാൾ ജീവിക്കുകയേ ഉള്ളൂ നിങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ സ്വർഗമെല്ലാം ഇടിഞ്ഞു വീഴും നിങ്ങളുടെ ഗ്രന്ഥമെല്ലാം തകർന്നു പോകും നിങ്ങളുടെ വിശ്വാസമെല്ലാം ഇടിഞ്ഞു പോകും അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ നമ്മൾ കൊന്നുകൊണ്ടേയിരിക്കുന്നത് കാരണം അത് ചോദ്യങ്ങൾ നേരിടുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് വളരെ ഫലപ്രദമായത് നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരം അറിയില്ലെങ്കിൽ ചോദിച്ച ആളെ കൊന്നേക്കുക അപ്പോൾ ചോദ്യവും പോയി അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചോദ്യങ്ങളെയെല്ലാം നേരിട്ടിരുന്നത് ഇപ്പോൾ ഇതൊരു ചോദ്യമാണ് പക്ഷെ എനിക്ക് ചോദ്യം ചോദിച്ച ആളെ ഇല്ലാതാക്കേണ്ട പക്ഷേ എനിക്ക് ചോദ്യം ഇല്ലാതാക്കണം കാരണം നിങ്ങൾക്ക് യാതൊരു തീർച്ചയുമില്ല നിങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല എന്താണ് സൃഷ്ടിയെന്നോ എന്താണ് അതിൻ്റെ ഉറവിടമെന്നോ തീർച്ചയായും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ല ഇതെല്ലാം വരുന്നത് ഈ സൃഷ്ടിയുടെ കേന്ദ്രം മനുഷ്യനാണെന്ന അടിസ്ഥാനപരമായ അഹങ്കാരത്തിൽ നിന്നുമാണ് അല്ല നിങ്ങളൊരു പുഴുവാണ് നിങ്ങളൊരു പാറ്റ മാത്രമാണ് നിങ്ങളൊരു ഉറുമ്പ് പോലുമല്ല ഭൂമി മാതാവ് നിങ്ങളെ നോക്കിക്കാണുന്നത് കൊറോണ വൈറസ് ആയിട്ടാണ് കാരണം കൊറോണ വൈറസ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഭൂമിയെ ബാധിച്ചിരിക്കുന്നത് ഒരേ കാര്യമാണത് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടണ്ട ഈ സങ്കല്പങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു വിസ്മയകരമായ അവസ്ഥയിലേക്ക് മാറും നിങ്ങൾ കാണുന്നതെല്ലാം മനോഹരമായിരിക്കും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എടുത്താലും ഒരു ഇല എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ നൂറ് കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ഈ നൂറുകൊല്ലവും നിങ്ങളൊരു ഉറുമ്പിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ നിങ്ങൾക്ക് ദൈവം എങ്ങനെയാണ് ഉണ്ടായത് എന്നറിയാം അവൻ സ്വയംഭുവാണ് സ്വയംഭു എന്നാൽ അതിന്റെ അർത്ഥം വേറെയാണ് അവൻ സ്വയം സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങളും നിങ്ങളെ സ്വയം സൃഷ്ടിച്ചതാണോ നിങ്ങൾ ജനിച്ചപ്പോൾ ഇത്രയായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഇത്രയാണ് നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചെടുത്തതാണോ അല്ല നിങ്ങൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ മണ്ടത്തരങ്ങളും നിങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ് ചിലപ്പോൾ നിങ്ങളെ പിന്താങ്ങുന്ന ഒരു സമൂഹം ഉണ്ടായിരിക്കാം കൂടാതെ നിങ്ങളുടെ സമൂഹത്തിനെ പിന്താങ്ങുന്ന ഒരു ഗ്രന്ഥവും ഉണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മനുഷ്യനെ പോലെ ആകാത്തത് എനിക്കറിയില്ല എന്ന് പറയാൻ അപ്പോൾ അവിടെ ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ കാഴ്ചയെ വർദ്ധിപ്പിക്കാനായി നിങ്ങളിപ്പോൾ അവിടെയാണെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ഒരുപടി കൂടി മുന്നോട്ട് നീങ്ങാം സദ്ഗുരു ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നു ഈ ദർശനത്തിൽ ഇരിക്കുകയാണ് കാരണം എല്ലാം പറഞ്ഞു തരാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതി ഇല്ല നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് അതിന് മാത്രമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം അതിനൊരു പ്രത്യേക അവകാശമുണ്ട് അതൊന്നും നമുക്കറിയില്ല എന്തിനാണ് ഈ അവകാശം തന്നിരിക്കുന്നത് എന്ന് ിക്കാനുള്ള അവകാശം മനസ്സിലാക്കാനാണെങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരണുവിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരണുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ശൂന്യതയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിന് ബാക്കിയുള്ള പോയിന്റ് പൂജ്യം 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 ഒന്നിനെയാണ് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് ആകെപ്പാടെ എന്നാൽ അതുകൊണ്ട് നിങ്ങൾ ആദ്യമുണ്ടാക്കിയത് ഒരു ബോംബാണ് അതെ അതാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് അതാണ് നിങ്ങളുടെ തിരിച്ചറിവ് നിങ്ങൾ ഭൗതികതയുടെ അടിസ്ഥാന ശിലകളെടുത്ത് ഭീകരമായൊരു നശീകരണ ശക്തിയാക്കി മാറ്റി ഇതാണ് നിങ്ങളുടെ അറിവ് അപ്പോൾ എന്തായിരുന്നു ചോദ്യത്തിൻ്റെ അവസാനത്തെ ഭാഗം സൃഷ്ടിയുടെ ഒരു ഭാഗത്തിന് എങ്ങനെയാണ് സൃഷ്ടാവിനെ നിർമ്മിക്കാൻ കഴിയുക നോക്കൂ ഒരു സംഭവിച്ചു അവരുടെ മകൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്നാൽ ആരുടെ മക്കൾ അങ്ങോട്ട് പോയാലും അച്ഛന്മാർ കൈകൂപ്പിയിരുന്ന് പ്രാർത്ഥിക്കും ക്രോസിംഗ് ഫിംഗേഴ്സ് ആൻഡ് ഹോപ്പിംഗ് അവരാ നാല് വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്കും ലഹരിക്കിടിമുകളാകാതെ സ്വയം നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ജീവനോടെങ്കിലും തിരിച്ചു വരണമെന്ന് ഞാനിപ്പോൾ ഒരു പ്രത്യേക രാജ്യത്തെ കരുവായിരത്തേക്കാൻ വേണ്ടി പറഞ്ഞതല്ല പക്ഷേ നിർഭാഗ്യവശാൽ ഇതാണിപ്പോൾ യുവാക്കളുടെ അവസ്ഥ നിങ്ങളവിടെ നാല് വർഷമായി വീണ് മയക്കുമരുന്നും പുകവലിയും മദ്യപാനവും ഇല്ലാതെ പുറത്തു വരികയാണെങ്കിൽ നിങ്ങളൊരു കോളേജ് വിഡ്ഢിയായിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളായിരിക്കും ചിലപ്പോഴുള്ള ഒരേ ഒരു വിഡ്ഢി അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മകൻ ഒരു വിഡ്ഢിയല്ല എന്ന് അതുകൊണ്ട് ആ അമ്മ വിഷമത്തിലാണ് എന്തായിരിക്കും അവൻ ചെയ്യുന്നത് അതുകൊണ്ട് അവർ ഇങ്ങനെ തീരുമാനിച്ചു അതായത് അവൻ്റെ പിറന്നാളിന് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു ബൈബിൾ സമ്മാനമായി അയച്ചു കൊടുക്കാമെന്ന് അവൻ ആ പുസ്തകം തുറക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മിക്കവാറും അവനവിടെ ചെന്നതിന് ശേഷം ഒരു പുസ്തകവും തുറന്നു കാണില്ല നിങ്ങൾക്കറിയില്ല പക്ഷെ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവനത് വായിക്കും അപ്പോൾ എന്തെങ്കിലും അവന് ബോധ്യമാകും അങ്ങനെ അവരത് പൊടിഞ്ഞ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തി പോസ്റ്റ് മാസ്റ്റർ അവരോട് ചോദിച്ചു ഇതിൽ പൊട്ടുന്ന തരം എന്തെങ്കിലും സാധനമുണ്ടോ അവർ പറഞ്ഞു ആകെയുള്ളത് പത്ത് കൽപ്പനകൾ മാത്രമാണ് അതുകൊണ്ട് തന്റെ മകനെല്ലാം ബ്രേക്ക് ചെയ്യുമെന്നാണ് അവർ ആശങ്കപ്പെട്ടിരുന്നത് അവനതിലെ പകുതിയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിലെ ആറെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം കൊണ്ട് തിരിച്ചു വരികയാണെങ്കിൽ അവർ കരുതുന്നു അതൊരു വിജയമാണെന്ന് പക്ഷേ അവനത് മുഴുവനും ബ്രേക്ക് ചെയ്ത് വരുമോ എന്നായിരുന്നു അവരുടെ പേടി ചിലപ്പോൾ വരികയുമില്ല അമേരിക്കയിൽ മാത്രമല്ല എല്ലാ ചെന്നവാരും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എല്ലായിടത്തും എന്നാൽ കൂടുതലും അമേരിക്കയിലാണ് കാരണം എല്ലാം അവിടെ നിന്നുമാണ് തുടങ്ങുന്നത് പിന്നെ പതുക്കി അത് ലോകത്തിന്റെ ഭാഗമായി തീരും കൂടാതെ ഇന്ത്യയിലെ നഗരങ്ങളിൽ പോലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആകുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ അസ്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ സൃഷ്ടാവിനെ അറിയാൻ കഴിയുമോ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകില്ല പക്ഷേ നിങ്ങൾക്ക് ആ പ്രകൃതം അനുഭവിക്കാൻ കഴിയും കാരണം ഈ സൃഷ്ടിയുടെ സ്വഭാവം അതാണ് അതായത് ഞാൻ പറയാറുള്ളതുപോലെ വൈറസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഈ ഭൂമിയിലെ ജീവന്റെ സ്വഭാവം അങ്ങനെയാണ് ജീവൻ ജീവനെന്നാൽ എല്ലാം കൂടിക്കലർന്നതാണ് നിങ്ങളിപ്പോൾ മറ്റൊരു ജീവൻ എന്ന നിലയിൽ ഇവിടെയില്ല ഇതിനുള്ളിൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് ഇഷ്ടംപോലെ വൈറസുകളും ജീവിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് മറ്റുള്ളതിനേക്കാൾ കുറച്ചുകൂടി പ്രശ്നക്കാരനാണ് അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കുന്നു അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് പോകുന്നു പിന്നെ നടക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് പോകുന്നു നിങ്ങൾ വായു തുറക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് പോകുന്നു നിങ്ങൾ വായു തുറന്നില്ലെങ്കിൽ അത് മൂക്കിലൂടെ പോകുന്നു അതുകൊണ്ടാണിപ്പോൾ എല്ലാവരും പൂട്ടി കെട്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ജീവിതത്തിൻ്റെ സ്വഭാവം ഇതെല്ലാം കൂടി കടന്നതാണ് സൃഷ്ടിയുടെ സ്വഭാവവും ഇത് തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടിയുടെ ഉത്ഭവമെല്ലാം പരസ്പരം കൂടി കൂടിക്കലർന്നതാണ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വളർന്ന് വലുതാകില്ലായിരുന്നു നിങ്ങളെ ചുണ്ണാമ്പും ഇഷ്ടികയും ഉപയോഗിച്ച് സ്വയം മെഴുകിയുണ്ടാക്കിയതല്ല അത് തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിച്ചതാണ് ആരാണോ ഇതിനെ ഉണ്ടാക്കിയത് അത് നിങ്ങളുടെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത് കാരണം അത് നിങ്ങളുടേതാണ് ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അത് നിങ്ങളുടെ ഉള്ളിലായതിനാലാണ് അതിനെ അനുഭവിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കാരണം എല്ലാ മനുഷ്യാനുഭവങ്ങളും അനുഭവങ്ങളും നിങ്ങളുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഈ വൃക്ഷത്തെ കാണുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ അത് ശരിയല്ല അതിൽ വന്നു വീഴുന്ന പ്രകാശം പ്രതിഫലിക്കുന്നു നിങ്ങളുടെ ലെൻസിനുള്ളിലൂടെ കടന്നു പോകുന്നു തലകീഴായുള്ള പ്രതിബിംബം പ്രട്ടനയിലുണ്ടാകുന്നു ആ മുഴുവൻ കഥയും നിങ്ങൾക്കിപ്പോൾ അറിയാം എങ്ങനെയാണതെന്ന് ഓഫ്തമോളജി എന്താണെന്ന് കുറഞ്ഞത് അടിസ്ഥാനമെങ്കിലും നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മനസ്സിലത് പ്രതിഫലിച്ച ഒരു രീതി മാത്രമാണ് ഒരു തത്ത എങ്ങനെയാണ് മരത്തിനെ കാണുക എന്ന് നിങ്ങൾക്കറിയില്ല ഒരു ഉറുമ്പ് എങ്ങനെയാണ് മരത്തിനെ കാണുക എന്ന് നിങ്ങൾക്കറിയില്ല ഒരു ആന എങ്ങനെയാണ് കാണുന്നത് എന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ഏകദേശം ധാരണകളേ ഉള്ളൂ എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതാണതിനെ നിങ്ങൾ കാണുന്ന രീതി അതുകൊണ്ട് നിങ്ങളെല്ലാത്തിനെയും അനുഭവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇരുട്ടും വെളിച്ചവും നിങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് വേദനയും സുഖവും നിങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് സന്തോഷവും സന്താപവും നിങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് ആനന്ദവും ദുരിതവും നിങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ആകെ അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നതിനെ മാത്രമേ ഉള്ളൂ മറ്റൊന്നിനെയും അറിയാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷേ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് അടിസ്ഥാന ഉപകരണങ്ങളെയാണ് ഗ്രഹിക്കാനുള്ള ഉപകരണം അതൊരു മനുഷ്യ സംവിധാനമാണ് എന്നിട്ട് നിങ്ങൾ അനുമാനിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എല്ലാമെന്ന് ജീവിതത്തെ നോക്കുവാനുള്ള ഏറ്റവും തെറ്റായ രീതിയാണിത് പൂർണമായ തെറ്റിദ്ധാരണ ഇത് ജീവിതത്തിൻ്റെ ഒരു താക്കോൽ ദ്വാര ദർശനമാണ് നിങ്ങളൊരു താക്കോൽ ദ്വാരത്തിലൂടെ നോക്കുന്നത് പോലെയാണിത് ഒരു പശു കടന്നുപോയെന്ന് കരുതുക പശു പതുക്കെ നടക്കുകയാണ് നിങ്ങൾ മൂക്ക് കണ്ടു ഈ ദിവസങ്ങളിൽ നിങ്ങൾ മൂക്ക് കണ്ടാൽ ഭയമാണെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മൂടി പിന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ കുളമ്പ് കണ്ടു പിന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ കണ്ണ് കണ്ടു പിന്നെ കൊമ്പുകൾ കണ്ടു കഴുത്ത് കണ്ടു ശരീരം കണ്ടു ഒരു മതിൽ പോലെ അത് കടന്നുപോയി പിന്നെ നിങ്ങൾ വാലും കണ്ടു ഓരോന്നായി ഇപ്പോൾ നിങ്ങൾ പോകുന്ന ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഓരോ നിഗമനങ്ങളിലാണ് മൂക്ക് കണ്ടപ്പോൾ നിങ്ങൾ നടത്തിയ നിഗമനം കൊമ്പുകൾ കണ്ടപ്പോൾ അത് പാടേ മാറി എല്ലാ ഭാഗങ്ങളിലും ഇത് പാടെ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് തന്നെയല്ലേ സംഭവിക്കുന്നതും എല്ലാ ദിവസവും നിങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായം മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ സൃഷ്ടാവിനെ കുറിച്ചുള്ള അഭിപ്രായം അനന്തവുമാണ് അപ്പോൾ നമ്മൾ ദൈവത്തെ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ദൈവത്തിന് നിർമ്മിക്കുന്ന കാര്യമല്ല പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു യന്ത്രത്തെ പറ്റിയാണ് ഒരു ഉപകരണം അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കൂടുതൽ നന്നായി നടക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതല്ലേ നിങ്ങൾ ഓടുന്നതിനേക്കാൾ ഒരു സൈക്കിളിൽ പോവുകയാണെങ്കിൽ അത് മനോഹരമാണ് നിങ്ങളൊരു കാര്യം ചെയ്യോ നിങ്ങൾക്കിപ്പോൾ കഴിക്കാൻ പോകണം നമുക്കൊരു നാളെ മുതൽ ചെയ്യാം ഇന്ന് നമ്മളൊന്നും ക്രമീകരിച്ചിട്ടില്ല നിങ്ങൾ അവിടെ എത്തിയാൽ മാത്രമേ ഈ ദർശനം ഇപ്പോൾ മണിക്ക് മുമ്പേ രണ്ട് മിനിറ്റ് മുന്നേ നിർത്തുന്നു നിങ്ങൾ കൃത്യമായി മണിക്ക് തന്നെ അവിടെ എത്തിയാൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ ഓടാൻ തുടങ്ങും ഇവിടുന്ന് ഏകദേശം എഴുപത് എൺപത് യാഡുകൾ കാണും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം മുന്നൂറ് യാർഡുകൾ കാണും പക്ഷെ കാണും ഭൂരിഭാഗം പേര് ഭക്ഷണം കഴിക്കില്ല അപ്പോൾ അവരെ ചെയ്യും അടുത്ത ദിവസം ഒരു സൈക്കിളുമായി വരും കാരണം വേറെ വാഹനമൊന്നും ഇവിടെ അനുവദിക്കുകയില്ലല്ലോ അവർ സൈക്കിളുമായി വരും അങ്ങനെ അടുത്ത ദിവസം നിങ്ങൾ കാണും സൈക്കിൾ ഉള്ളവർ മാത്രം ഇപ്പോൾ ഭക്ഷണം കഴിക്കും അപ്പോൾ ഇത് മനസ്സിലാക്കിയതിനാൽ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നാം ഉണ്ടാക്കി നന്നായി ചെയ്യാൻ കഴിയുന്ന ഉപകരണമുള്ളവർ നന്നായി ചെയ്യും കേട്ടിട്ടില്ലേ ചില രാജ്യങ്ങൾ സാങ്കേതികമായി മുൻപന്തിയിലാണ് എന്നൊക്കെ എന്താണ് ഇതിൻ്റെ അർത്ഥം അവർ നല്ല ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നന്നായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ സംസ്കാരത്തിൽ മൂർത്തിയെ നമ്മൾ ഒരു യന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിജയിച്ചു ഉറപ്പായിട്ടും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അതിശയകരമായ ഒരു രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ വേട്ടയാടിയും നായാടിയും കഴിയുമ്പോൾ അന്നത്തെ കാലത്ത് നമ്മളിവിടെ ഗണിതശാസ്ത്രത്തിൻ്റെയും സംഗീതത്തിൻ്റെയും മറ്റു പല ശാസ്ത്രങ്ങളുടെയും കുറ്റങ്ക ശൃംഗത്തിൽ വളരെ പ്രൗഢമായ ജീവിതമാണ് നമ്മൾ നയിച്ചത് കൂടാതെ വെറും ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ സമന്നമായ ഒരു സംസ്കാരമായിരുന്നു ലോകത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ മുപ്പത്തിമൂന്ന് ശതമാനവും ഇന്ത്യയിൽ നിന്നുമായിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണോ ഇതിന് കാരണം വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ കാരണം നമ്മൾ മെഷീനുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ജനിച്ചിട്ടില്ല നമ്മൾ ആവശ്യമായ സാങ്കേതികവിദ്യകളെ ഉപയോഗിച്ചത് ഇതിനെ ഉയർത്തുവാൻ വേണ്ടിയാണ് ഈ യന്ത്രവും ഇപ്പോൾ കൂടുതൽ കൂടുതൽ വളർന്നപ്പോൾ അതിന്റെ പ്രവർത്തനം അതിന്റെ ബുദ്ധിശക്തി സംസ്കാരത്തിന്റെ സങ്കീർണതകൾ ഇത് വളർന്നു മറ്റെങ്ങുമില്ലാത്തതുപോലെ ഞാനിപ്പോൾ ഇത് പറയുന്നത് എൻ്റെ രാജ്യപ്രതാപം കൊണ്ടൊന്നുമല്ല അതല്ല എൻ്റെ പ്രകൃതം പക്ഷേ ഒരു സംസ്കാരം എന്ന രീതിയിൽ അവിടുത്തെ ജനങ്ങളെന്ന രീതിയിൽ ഇവിടുത്തുകാർ ചെയ്തതുപോലെ ഉള്ളിലേക്കൊരു പ്രയാണം ആരും നടത്തിയിട്ടില്ല ജീവിതത്തിന്റെ ആ ഒരു തലത്തിനു വേണ്ടി ആരും ഇത്രമാത്രം ഊർജവും സമയവും ഇതുവരെ ചെലവാക്കിയിട്ടില്ല എല്ലാവരും വിചാരിച്ചിരുന്നത് ബാഹ്യമായ കീഴ്പ്പെടുത്തൽ വിജയമാണ് എന്നാണ് അതുകൊണ്ടാണ് ഇത്രയേറെ അധിനിവേശങ്ങൾ ഉണ്ടായത് അലക്സാണ്ടർ ആണെങ്കിലും ചെങ്കിസ് ഖാൻ ആണെങ്കിലും അങ്ങനെയുള്ളവരെയൊന്നും നിർമ്മിച്ചിട്ടില്ല ഇവിടെ നമ്മൾ സൃഷ്ടിച്ചിരുന്നത് മുനിമാരെയും ദാർശനികരെയുമാണ് നിങ്ങളിന്ന് പുറകോട്ട് നോക്കി കാണണം ഇത് ഒരേ ഒരു സംസ്കാരമാണ് ഈ ഒരു സംസ്കാരത്തിൽ മാത്രമാണ് ഇന്നും രാജാക്കന്മാർ പേരിലല്ലാതെ മഹർഷിമാരുടെയും മുനിമാരുടെയും പേരിൽ ചരിത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മുന്നൂറ് നാനൂറ് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ രാജാക്കന്മാരെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുക അത് ഈ മഹർഷിയുടെ കാലമായിരുന്നു അല്ലെങ്കിൽ ആ യോഗിയുടെ കാലമാണ് അതിൻ്റെ കാരണം നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത് ഈയൊരു യന്ത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമതമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഈ യന്ത്രം ഒരു അസാധാരണമായ മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നു സൂപ്പർഹ്യൂമൻ കായിക പ്രവർത്തനമല്ല കാഴ്ചയുടെ കാര്യത്തിൽ കാരണം നമുക്കറിയാം നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം മെച്ചപ്പെടുകയുള്ളൂ എന്ന് അതിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും കേൾക്കാൻ കഴിവുള്ളവരാകണം നിങ്ങൾക്കറിയാൻ കഴിവുള്ളവരുമാകണം ർക്കും അറിയാൻ പറ്റുന്ന എന്തോ ഒന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മൂർത്തികളെ സൃഷ്ടിച്ചു അപ്പോൾ ഗോഡ് എന്ന പദം ഒരു ഇംഗ്ലീഷ് വാക്കാണ് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുവാൻ തുടങ്ങി അപ്പോൾ അവർ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി യോഗിമാരെയും മുനിമാരെയും മഹർഷിമാരെയും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച വിഡ്ഢികൾ ഗോഡ്മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി എന്നെ ഉൾപ്പെടെ അതുകൊണ്ട് അവർ ഞങ്ങളെല്ലാവരെയും ഗോഡ്മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി

പ്രപഞ്ചത്തിലെ ഏറ്റവും മൂല്യവത്തായ ഉപകരണമാണ് ഇത് ഇതാണ് ഭൂമിയിലെ ഏറ്റവും മൂല്യവത്തായ ഉപകരണം ഭൂമിയിലെ ഏറ്റവും സങ്കീർണമായ ഒരു യന്ത്രം മറ്റു യന്ത്രങ്ങളെ ഉണ്ടാക്കുന്നതിലേറെ ഇതിനെ കൃത്യമായ രീതിയിൽ ക്രമപ്പെടുത്തിയാണ് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ മറ്റു യന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മലകളെ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു മലകളെ മാറ്റാൻ മാത്രം നിങ്ങൾ എന്ത് വിഡ്ഢിയാണ് നിങ്ങൾക്ക് ഈ മലകളെ മാറ്റണമെന്നുണ്ടോ എന്നുണ്ടോ ഒരിക്കലിങ്ങനെ സംഭവിച്ചു ഒരു ദിവസം ശങ്കരൻ പിള്ള ശങ്കരൻപിള്ള യോഗ സെന്ററിൽ വന്നു വെൽക്കം പോയിന്റിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല കാഴ്ചയുള്ള റൂം വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ അറിയില്ലെങ്കിൽ ഈ റൂമിന് വേണ്ടി തലകൂടരുത് ചിത്ര ബ്ലോക്കിലെ ഒന്നാം നിലയിൽ നിന്നാൽ നല്ല കാഴ്ചയാണ് ഇപ്പോൾ എന്തായാലും ശിവബാധം വന്നിട്ടുണ്ട് അത് വേറെ അല്ലെങ്കിൽ ചിത്ര ബ്ലോക്ക് ആണ് ആശ്രമത്തിലെ ഏറ്റവും നന്നായി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ റൂം അതുകൊണ്ട് അവർ അദ്ദേഹത്തെ ചിത്ര ബ്ലോക്കിൽ താമസിപ്പിച്ചു പിറ്റേ ദിവസം അദ്ദേഹം വെൽക്കം പോയിന്റിൽ പോയി ചൂടായി അതേ മറഞ്ഞു ഞാൻ നല്ല കാഴ്ചയുള്ള റൂമാണ് ചോദിച്ചത് പക്ഷെ അവിടെ നിന്നാൽ ഒന്നും കാണുന്നില്ല അവർ ചോദിച്ചു സാർ ഞങ്ങൾ നിങ്ങൾക്ക് ചിത്രാ ബ്ലോക്ക് തന്നെയല്ലേ തന്നത് അതാണ് ഏറ്റവും നല്ല കാഴ്ചയുള്ള സ്ഥലം ഈ ആശ്രമത്തിലെ ഏറ്റവും നല്ല മുറിയാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല മല നിൽക്കുകയല്ലേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് കാരണം നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഇപ്പോൾ ഉപയോഗിക്കാനായി നിങ്ങൾ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല നിങ്ങളുടെ ബുദ്ധിശക്തി മാത്രമാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് ഇനി എന്താണ് വഞ്ചന അത് പല രീതിയിൽ സംഭവിക്കും നിങ്ങൾ ഊഹിക്കാൻ മൂലം പറ്റാത്ത രീതിയിൽ ഇത് സംഭവിച്ചു ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡിവോഴ്സ് ഗേൾസുമായി ബന്ധപ്പെട്ട് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ മറുഭാഗം വാദിക്കുന്ന ഭാര്യയുടെ ഭാഗം വാദിക്കുന്ന വക്കീൽ പെൺകുട്ടിയോട് ചോദിച്ചു അവർ ഈ പെൺകുട്ടിയോട് ചോദിച്ചു ഇത് സത്യമാണോ നിങ്ങൾ ഈ മനുഷ്യന്റെ കൈയും പിടിച്ച് ഹോട്ടൽ മുറിയിലേക്ക് കയറിപ്പോയെന്ന് കൂടാതെ അടുത്ത ദിവസമാണ് അവിടെ നിന്നിറങ്ങിയതെന്ന് ഇത് സത്യമാണോ പെൺകുട്ടി പറഞ്ഞു പക്ഷെ ഞാൻ വഞ്ചിക്കപ്പെട്ടു എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് വക്കീൽ ചോദിച്ചു ഞങ്ങൾ മുറിയിലേക്ക് കയറിയപ്പോൾ ഇയാളെ ക്ലർക്കിനോട് പറഞ്ഞു ഞാൻ അയാളുടെ ഭാര്യയാണെന്ന് ഞാൻ വഞ്ചിക്കപ്പെട്ടു നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഴപ്പമില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിനർത്ഥം നിങ്ങൾ നിഷ്കളങ്കരാണ് അത് വളരെ നല്ലതുമാണ്